അമേരിക്കൻ പ്രസിഡന്റ് എന്നു പറഞ്ഞാൽ പരോക്ഷമായി ഒരു രാജ്യത്തിന്റെ അല്ല ഈ ലോകത്തിന്റെ തന്നെ അധിപനാണെന്നവെയ്പ് അതുകൊണ്ട് തന്നെ ക്രമക്കേടുകളില്ലാതെ ആ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നത് ഏറെ പ്രധാനമാണ് ഫലസൂചനകൾ പ്രതികൂലമെങ്കിൽ പാട്ടിയാണികൾ തെരുവിലിറങ്ങി സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അമേരിക്ക വാഷിംഗ്ടണിൽ വൈറ്റ് ഹൌസിന് ചുറ്റും ചാടിക്കടക്കാനാകാത്ത ഉയരത്തിൽ വേലി സ്ഥാപിച്ച് സുരക്ഷയൊരുക്കി ന്യൂയോർക്ക് പോലെയുള്ള നഗരങ്ങളിൽ കടകളും സ്ഥാപനങ്ങളും കൊട്ടിയടച്ച് സുരക്ഷിതമാക്കുകയാണ് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്യാറുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ റിപ്പബ്ലിക്കൻ അണികൾക്ക് പ്രലോഭനമാകുമോ എന്ന ആശങ്കയുണ്ട് പ്രതിഷേധവുമായി ഡെമോക്രാറ്റ് അണികളും ഇറങ്ങിയേക്കാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തർക്കമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നിർണായക സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് സംബന്ധിച്ചോ വോട്ടെണ്ണൽ സംബന്ധിച്ചോ പരാതിയുമായി പാർട്ടികൾ കോടതിയെ സമീപിച്ചേക്കാം അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ദിനം പെൻസിൽവേനിയ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ കൊച്ചുമക്കളുമൊത്ത് സന്ദർശനം നടത്തി മിഷുഗണിലെ ഗ്രാൻഡ് റാപ്പിൻസിൽ അർദ്ധരാത്രി കൊടും തണുപ്പിൽ കൂറ്റൻ നടത്തി ട്രംപ് ആവേശം നിലനിർത്തി ഡെമോക്രാറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ ഇന്ത്യൻ വംശജ കമലാ ഹാരിസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കമലയുടെ നാടായ തമിഴ്നാട്ടിലെ തിരുവാരൂർ തുളസേന്ദ്രപുരത്ത് ആഘോഷം തുടങ്ങിയിരുന്നു പ്രധാന കവലകളിലെല്ലാം തന്നെ കൂറ്റൻ ഫ്ലക്സുകളും ഇന്നലെ പ്രത്യേക പൂജയും അന്നദാനവും നടന്നു പത്ത് കോടിയിലേറെ പേർ മുൻകൂറായി വോട്ട് ചെയ്തു കഴിഞ്ഞ ഇത്തവണത്തെ ആകെ വോട്ടർമാർ ഇരുപത്തിനാല് കോടിയാണ് മരണവും ദുരിതവും വിതച്ച കോവിഡ് മഹാമാരിക്കിടയിലും ഇന്നലെ രാവിലെ മുതൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു പെൻസിൽവേനിയയിൽ ബൂത്ത് തുറക്കാൻ ജനങ്ങൾ കൂട്ടത്തോടെ കാത്തുനിന്നു അലിഗനി കൗണ്ടിയിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകിയതുൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങളുമുണ്ടായി ഫലമറിയാൻ ഇന്ത്യൻ സ്ഥാനാർത്ഥികൾ കാത്തിരിക്കുകയാണ് ഡെമോക്രാറ്റുകാരായ രാജാകൃഷ്ണമൂർത്തി ആമിബേറ പ്രമീള ജയ്പാൽ റോഖന എന്നിവർ ഉൾപ്പെടെ എട്ട് ഇന്ത്യൻ വംശജർ ഇത്തവണ കോൺഗ്രസിലേക്ക് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് ഇവരുടെ വിജയവും അമേരിക്കയിലെ ഇന്ത്യൻ വംശജർ ഉറ്റുനോക്കുന്നുണ്ട് സെനറ്റ് പിടിക്കാൻ ഉറച്ചാണ് ഡെമോക്രാറ്റുകൾ എത്തുന്നത് സർവേകൾ പ്രവചിക്കുന്നത് പോലെ തന്നെ ഡെമോക്രാറ്റ് തരംഗം വന്നാൽ അവർ സെനറ്റും പിടിച്ചേക്കും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് സെനറ്റിൽ ഭൂരിപക്ഷം കൂടുതൽ വിവിധ സംസ്ഥാനങ്ങളിലായി മുപ്പത്തിയഞ്ച് സീറ്റുകളിലാണ് സെനറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ അരിസോന ഉൾപ്പെടെ ഏഴിടത്ത് കനത്ത പോരാട്ടം നടക്കുന്നു ബൈഡൻ ജയിച്ചാലും സെനറ്റിൽ ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ നിർണായക നിയമനിർമ്മാണങ്ങൾക്ക് തടസ്സമാകും